രാജീവ് ഗാന്ധി വധക്കേസിലെ മുഴുവൻ പ്രതികളെയും സുപ്രീം കോടതി വിട്ടയച്ചു നളിനി ആർ പി രവിചന്ദ്രൻ എന്നിവരുൾപ്പെടെ എല്ലാ പ്രതികളെയും ഇന്നു തന്നെ മോചിപ്പിക്കാൻ സുപ്രീം കോടതി ഉത്തരവിട്ടു കോടതി ഉത്തരവ് വന്ന് ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ ജീവപര്യന്തം തടവ് ശിക്ഷ അനുഭവിക്കുന്ന എല്ലാ പ്രതികളെയും ജയിൽ മോചിതരാക്കി നളിനിയും രവിചന്ദ്രനും മുപ്പത് വർഷത്തിലേറെ ജയിൽവാസം അനുഷ്ഠിച്ച ശേഷമാണ് പുറത്തിറങ്ങുന്നത് ശ്രീഹരൻ ശാന്തൻ മുരുകൻ റോബർട്ട് പയസ് എന്നിവരാണ് വിട്ടയക്കപ്പെട്ട മറ്റു പ്രതികൾ മെയ് പതിനെട്ടിന് ഇതേ കേസിലെ പ്രതി പേരറിവാളനെ വിട്ടയക്കാൻ കോടതി ഉത്തരവിട്ടിരുന്നു ബാക്കിയുള്ള പ്രതികളും ഇതേ ഉത്തരവ് ചൂണ്ടിക്കാട്ടി കോടതിയെ സമീപിക്കുകയായിരുന്നു പ്രതികളെ മോചിപ്പിക്കണമെന്ന് തമിഴ്നാട് സർക്കാർ രണ്ടായിരത്തി പതിനെട്ടിൽ ഗവർണറോട് ശുപാർശ ചെയ്തിരുന്ന കാര്യവും ജസ്റ്റിസ് ബി ആർ ഗവായ് അധ്യക്ഷനായ ബെഞ്ച് ചൂണ്ടിക്കാട്ടി ആറ് പ്രതികളുടെയും നല്ല പെരുമാറ്റം സംബന്ധിച്ച് തമിഴ്നാട് സർക്കാരും സത്യവാങ്മൂലം സമർപ്പിച്ചിരുന്നു ഇത് കണക്കിലെടുത്ത കോടതി കേസിൽ നേരത്തെ കുറ്റവിമുക്തനാക്കപ്പെട്ട പേരറിവാലനെ പോലെ ഈ ആറ് പേർക്കും ഇളവ് ലഭിക്കാൻ അർഹതയുണ്ടെന്ന് വിധിയിൽ വ്യക്തമാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് മെയ് ഇരുപത്തിയൊന്നിന് തമിഴ്നാട്ടിലെ ശ്രീ പെരുമ്പത്തൂരിൽ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലിയിൽ പങ്കെടുക്കവേ ചാവേർ സ്ഫോടനത്തിലാണ് രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടത് എൽ ടി ടി അംഗമായ തേന്മൊഴി രാജരത്നം എന്ന താനു രാജീവിന് മുന്നിൽ വെച്ച് സ്വയം പൊട്ടിത്തെറിക്കുകയായിരുന്നു രാജീവ് ഗാന്ധിക്ക് ഹാരമടിയിച്ച ശേഷം കാലിൽ സ്പർശിക്കാനെന്ന വ്യാജേന കുമ്പിട്ട തനു തന്റെ ശരീരത്തിലുള്ള ബോംബിന്റെ ഡിറ്റണേറ്ററിൽ വിരളമർത്തി സ്ഫോടനം സൃഷ്ടിച്ചു ശക്തമായ സ്ഫോടനത്തിൽ രാജീവിന്റെ ശരീരം ചിന്ന ഭിന്നമായി രാജീവിന് ചുറ്റും കൂടി നിന്നിരുന്ന പതിനഞ്ചു പേരും തൽക്ഷണം മരിച്ചു നാൽപ്പത്തിയഞ്ചിലധികം പേർക്ക് പരിക്കേറ്റു ശ്രീലങ്കയിലേക്ക് സമാധാന സേനയെ അയച്ച രാജീവ് ഗാന്ധിയുടെ നടപടിയിൽ ദോഷാകുലരായാണ് എൽ ടി ഇ ഈ ക്രൂരകൃത്യം ചെയ്തത് രാജീവ് വധക്കേസിൽ ഗൂഢാലോചനയിൽ ഉൾപ്പെട്ട പ്രതികൾക്ക് വിചാരണ കോടതി വധശിക്ഷ വിധിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മേയിൽ സുപ്രീം കോടതി പത്തൊൻപത് പേരെ വെറുതെ വിട്ടു ബാക്കിയുള്ള ഏഴ് പ്രതികളിൽ നളിനി മുരുകൻ ശാന്തൻ പേരറിവാളൻ എന്നിവർക്ക് വധശിക്ഷയും രവിചന്ദ്രൻ റോബർട്ട് പയസ് ജയകുമാർ എന്നിവർക്ക് ജീവപര്യന്തം തടവും വിധിച്ചു രാജീവ് ഗാന്ധിയുടെ ഭാര്യയും കോൺഗ്രസ് മുൻ അധ്യക്ഷയുമായ സോണിയാഗാന്ധിയുടെ ഇടപെടലിനെ തുടർന്ന് രണ്ടായിരത്തിൽ നളിനി ശ്രീഹരന്റെ ശിക്ഷ ജീവപര്യന്തമായി കുറച്ചു രണ്ടായിരത്തി എട്ടിൽ വെല്ലൂർ ജയിലിൽ വെച്ച് രാജീവ് ഗാന്ധിയുടെ മകൾ പ്രിയങ്ക ഗാന്ധി നളിനിയെ സന്ദർശിക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി പതിനാലിൽ മറ്റു ആറ് പ്രതികളുടെ ശിക്ഷയും ഇളവ് ചെയ്തു അതേ വർഷം തന്നെ അന്നത്തെ തമിഴ്നാട് മുഖ്യമന്ത്രി ജെ ജയലളിത അവരെ മോചിപ്പിക്കാനുള്ള നീക്കങ്ങൾ ആരംഭിക്കുകയും ചെയ്തിരുന്നു തമിഴ്നാട്ടിൽ ഏറെ വൈകാരികത ഉണർത്തിയ കേസാണ് രാജീവ് ഗാന്ധി കൊലയാളികളുടേത് പാർട്ടി വ്യത്യാസമില്ലാതെ സംസ്ഥാനത്ത് അധികാരത്തിലെത്തിയ എല്ലാ സർക്കാരുകളും ഇവരുടെ മോചനത്തിനായി ശ്രമങ്ങൾ നടത്തിയിരുന്നു രാജീവ് ഗാന്ധി വധത്തിൽ ഈ ഏഴ് പ്രതികൾക്കും കാര്യമായ പങ്കില്ലെന്നാണ് തമിഴ്നാട്ടുകാരുടെ വിശ്വാസം തങ്ങൾക്ക് അധികം അറിയാത്ത ഒരു ഗൂഢാലോചനയിൽ ഇവർ അറിയാതെ പങ്കാളികളാവുകയായിരുന്നുവെന്നാണ് അവർ കരുതുന്നത് അതേസമയം രാജീവ് ഗാന്ധിയുടെ ഘാതകരെ മോചിപ്പിച്ച സുപ്രീം കോടതി ഉത്തരവിനെതിരെ കോൺഗ്രസ് ശക്തമായി പ്രതിഷേധിച്ചു പ്രതികളുടെ മോചനത്തിൽ കോടതി രാജ്യത്തിന്റെ വികാരം മാനിച്ചില്ലെന്ന് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയറാം രമേശ് കുറ്റപ്പെടുത്തി എന്നാൽ മാനുഷിക പരിഗണന നൽകിയാണ് പ്രതികളെ വിട്ടയച്ചതെന്ന് നളിനിയുടെ സഹോദരൻ ഭാഗ്യനാഥൻ പ്രതികരിച്ചു അവരുടെ മോചനത്തെ എതിർക്കുന്നവർ ഇന്ത്യയിലെ നിയമങ്ങളെ മാനിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ബെൽ ബട്ടണും അമർത്തുക ബെൽബട്ടൺ